ഐഡിയാസ്. ഇതിപ്പോൾ ഒരു പാർട്ട് ടു വീഡിയോ ഉണ്ട് കേട്ടോ. പാർട്ട് വണ്ണിൽ നമ്മുടെ മെയിനായിട്ട് വരുന്ന ഡൗട്ടുകൾ, അതായത് എന്തൊക്കെയാണ് കോപ്പർ വയർ, ഗിയർ വയർ, അതുപോലെ തന്നെ ഡബിൾ പോളിഷ്ഡും നോർമൽ ബീഡും തമ്മിലുള്ള വ്യത്യാസം എന്താ, കട്ടർ പ്ലെയർ, അതുപോലെ തന്നെ വയർ ഹെയർ ബോ, ഗ്ലിറ്റർ ട്യൂബ്, ഒരു മീറ്റർ കൊണ്ട് എത്ര ബോ ചെയ്യാം, അതുപോലെ തന്നെ B7000 ആണോ 6000 ആണോ നല്ലത്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക കേട്ടോ. ഒരുപാട് വീഡിയോസ് നമ്മൾ ഹെയർബോ മേക്കിങ്ങിനായാലും അതേപോലെ തന്നെ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായാലും ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കാണുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന പേസ്റ്റൽ ബീഡ്സിൻ്റെ 10 ഗ്രാം അല്ലെങ്കിൽ 15 ഗ്രാംസിൻ്റെ പാക്കറ്റ്സിൽ എത്ര ക്വാണ്ടിറ്റിയോളം ബീഡ്സ് ഉണ്ടാവും എന്നുള്ളത് ഒരുപാട് പേര് ഓർഡർ ചെയ്യുമ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ചോദിക്കാറുള്ളതാണ്. നിങ്ങൾ ഒരു തവണ രണ്ട് തവണ പർച്ചേസ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത്ര ബീഡ്സ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഡൗട്ട് ഉണ്ടാവും, കാരണം ഇപ്പോൾ നമ്മളാണെങ്കിലും ബൾക്കായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാനത് എത്ര പീസ് ഉണ്ടാവും. ബീഡ്സിൻ്റെ കാര്യമല്ല പറയുന്നത്, അല്ലാതെ വല്ല മെറ്റീരിയൽസൊക്കെ എടുക്കുമ്പോൾ ഏകദേശം എത്ര ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും വരാവുന്ന ഡൗട്ടാണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. ഇതിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ ബീഡ്സും ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഓൾമോസ്റ്റ് പേസ്റ്റൽ ബീഡ്സും അതേപോലെ തന്നെ ഷൈനിങ് ഗ്ലാസ് ബീഡ്സും ഫ്ലവർ ബീഡ്സും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെയും ഒരുപാട് ടൈപ്പ് ബീഡ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഒരിക്കലും വാട്സപ്പിൽ കോൾ ചെയ്യരുത്, കാരണം പിന്നെ ഓർഡർ ചെയ്യുന്നവർ നമ്മൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാറ്റലോഗ് ഷെയർ ചെയ്ത് തരും കേട്ടോ. കാറ്റലോഗ് ഷെയർ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ ഓരോ ടൈപ്പിലും നിങ്ങൾക്ക് എത്രമാത്രം ബീഡ്സ് വരുന്നുണ്ടെന്ന് കാണിച്ചു തരാം. നമ്മൾ സെയിൽ ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈ ബീഡ്സ്, ഇപ്പോൾ നമുക്ക് ഒരു ടൈപ്പും കൂടെ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ കറൻ്റ്ലി സ്റ്റോക്ക് ഔട്ടാണ്, റീസ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതാണ് 3rd ടൈപ്പ് ബട്ടർഫ്ലൈ. ഇതിനകത്ത് ഇത്രയും ബീഡ്സാണ് ഏകദേശം ഉണ്ടാവുക. ഓരോ പാക്കറ്റും എണ്ണുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും. ഇതിനകത്ത് 16 പീസാണ് കേട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മാക്സിമം നമ്മൾ പാക്കറ്റൊക്കെ ഗ്രാം നോക്കിയിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പാക്കറ്റിനകത്ത് ചിലപ്പോൾ 15 അതല്ലാന്നുണ്ടെങ്കിൽ 16 അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഞങ്ങൾക്ക് വീഡിയോയിൽ അത്ര പീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഇതിൽ കൂടുതലുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു പീസ് കുറവാണല്ലോ എന്ന് പറയുന്നത് നമ്മൾ എണ്ണിയിട്ടാക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് ഗ്രാം നോക്കിയിട്ടാക്കുന്ന കാരണം ചിലപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരാം, ബീഡിൻ്റെ വെയിറ്റ് അനുസരിച്ച് ചിലപ്പോൾ ഡിഫറൻസ് വരാം. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈക്ക് അത് ഇത്ര പീസാണുള്ളത്. ഇതിനകത്ത് ഏകദേശം 50 പീസിൽ കൂടുതലുണ്ട് തോന്നുന്നത്, ഞാൻ എണ്ണി നോക്കിയിട്ടില്ല. 50 പീസിൽ കൂടുതൽ ഏകദേശം ഉണ്ടാവും, കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുണ്ടാവും. ഇതാണ് 2nd ടൈപ്പ് ബട്ടർഫ്ലൈ എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഓഫ് സ്റ്റാർ ബീഡ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് ഇപ്പോൾ, കാരണം 2 തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ട് 3rd നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയില്ല ഈ ഒരു ഐറ്റം. ഇത് ശരിക്കും ഈ ഒരു പാക്കറ്റിനകത്ത് 50 കൂടുതൽ ബീഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് മേടിച്ചവർക്ക് അറിയാൻ പറ്റും. 50 കൂടുതൽ കറക്റ്റ് എത്ര എന്നാണ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എൻ്റെ താരം ചോദിച്ചിട്ട് ഞാൻ ഇതേപോലെ കൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതിനകത്ത് അതിലും കൂടുതലുണ്ടാവും. ഇതെല്ലാം 10 ഗ്രാമിൻ്റെ പാക്കറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂന്ന് വിചാരിക്കണം, കാരണം ആകെ 10 ഗ്രാം വരുന്നത്. 15 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 50 ഗ്രാം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഇത് 10 ഗ്രാമാണ്, 50 ഗ്രാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ 5 ഇരട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ 5 ഇരട്ടി അല്ല അത്രയും ഉണ്ടാവും. അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു സ്റ്റാറാണ്, ഒരു സ്മൈലി ഫേസ് വരുന്നത്. ഇത് ഏകദേശം ഇത്രയാണ് പാക്കറ്റ് വരിക. നെക്സ്റ്റ് വരുന്ന സ്റ്റാർ ഈ ഒരു 2 ടൈപ്പ് സ്റ്റാർ. ഇതിൽ ഈ ഒരു സ്റ്റാർ ബീഡും ഇതിനകത്ത് 26 to 28 ബീഡ്സ് ഉണ്ടാവും. 26 to 28 എന്ന് ഞാൻ പറയുന്നത് നമ്മൾ എണ്ണി നോക്കിയിട്ടല്ല, എണ്ണിയിട്ട് പെർ പീസിനല്ല റേറ്റ് വരുന്നത്, ഗ്രാമിനാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 26 to 28 ബീഡ്സ് ഉണ്ടാവും ഈ ഒരു സ്റ്റാറിനകത്ത്. ഇതിനകത്ത് വരെ ഇത് ശരിക്കും 10 ഗ്രാം അല്ല, 11 or 12 ഗ്രാം വരുന്നുണ്ട്. കാരണം ചില ബീഡ്സ് നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ പെയറായിട്ട് കിട്ടുമ്പോഴല്ലേ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പോൾ ചിലപ്പോൾ ഒരെണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടുതലായിട്ടെടുത്ത് പാക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിനകത്ത് 8 ബീഡ്സാണ് ഉണ്ടാവുക കേട്ടോ. 8 എണ്ണം ഉണ്ടാവുള്ളൂ, കാരണം ഇത് കുറച്ച് വെയിറ്റ് വരുന്ന ബീഡായതുകൊണ്ടാണ്. പിന്നെ നമുക്ക് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ ഏകദേശം
ഏഴ് ടൈപ്പ് ഓഫ് ഹാർട്ട് ഷേപ്പിൽ വരുന്ന പേസ്റ്റൽ ബീഡ്സാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടപ്പോൾ. അതിനകത്ത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു സ്മോൾ ഹാർട്ടാണ്. അതിനകത്ത് ഇത്രത്തോളം ബീഡ്സ് ഉണ്ട്. നിങ്ങൾ 10 ഗ്രാം വാങ്ങിയാലും ഇത്രത്തോളം ബീഡ്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബബ്ലി ഹാർട്ട് എന്നൊക്കെ പറയാം. കുറച്ച് എന്താ പറയുക, ബബ്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഹാർട്ട് ഷേപ്പ്, 10 ഗ്രാമിൽ ഇത്രത്തോളം ഉണ്ടാവും. ഇത് കുറച്ച് ഫ്ലാറ്റായിട്ട് വരുന്ന ഒരു ഹാർട്ട് ഷേപ്പാണ്. ഇത് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതൊരു ബെൻഡായി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാർട്ട് ബീഡാണ്. ഇത് കുറച്ച് വെയ്റ്റ് വരുന്ന ബീഡാണ് കേട്ടോ. കുറച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ബീഡ്സിനെ അപേക്ഷിച്ച് ഇത്രത്തോളമാണ് 10 ഗ്രാമിലുണ്ടാവുക. പിന്നെ വരുന്ന 3 ടൈപ്പ് ഓഫ് ഹാർട്ടാണിത്. ഒരു ലൈന് വരുന്ന ഒരു ഹാർട്ട് ഉണ്ട്. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, കാരണം ഇത് വെയ്റ്റ് കുറവുള്ള ബീഡായതുകൊണ്ട് നല്ല ക്വാണ്ടിറ്റിയിലാണ് 10 ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുക. ഹാങ്ങിങ് ഹാർട്ടും അതുപോലെ തന്നെ. ഇതുപോലെ ഇത് ബ്രേസ്ലെറ്റ്സിലോ അല്ലെങ്കിൽ ചെയിൻസിലൊക്കെ ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബബ്ലി ഹാർട്ട്. ഇതും വെയ്റ്റ് വരുന്ന ടൈപ്പ് പേസ്റ്റൽ ബീഡാണ്. ഇത്ര പീസസ് ആണ് ഉണ്ടാവുക കേട്ടോ, 10 പീസാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വരുന്നത് ബോൾ ബീഡ്സാണ്. ഇത് പേസ്റ്റൽ ബോൾ ബീഡിൻ്റെ 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് 10 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ 5 ഇരട്ടിയാണ് 50 ഗ്രാം എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ 50 ഗ്രാം എടുത്താൽ ഇതിനും കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. ഇത് പിന്നെ കട്ട് ബീഡ്സ് വരുന്നത് ഇത്ര ക്വാണ്ടിറ്റി ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് പേസ്റ്റലിൽ വന്നിട്ടുള്ളത് ഈ ഒരു ആപ്പിൾ ഷേപ്പ്. നമ്മൾ ഇത് 10 ഗ്രാമാണ്, പക്ഷെ നമ്മൾ സെയിൽ ചെയ്യുന്നത് 10 ഗ്രാമിൻ്റെ പാക്കറ്റല്ല, 20 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് സെയിൽ ചെയ്യുക. അപ്പോൾ 10 ഗ്രാമിൽ ഏകദേശം ഇത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ബണ്ണി ഫേസിൻ്റെ ഷേപ്പിൽ വരുന്നത്, ഇതും 10 ഗ്രാമിൽ ഇത്രത്തോളം ഉണ്ടാവും. നെക്സ്റ്റ് ഈ ഒരു ബെൻഡ് ടൈപ്പിൽ വരുന്ന ബീഡ്, എല്ലാം 10 ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ബിയർ ഷേപ്പിൽ വരുന്നത്, ഇതൊരു പുതിയ ബീഡാണ്. ഇതുവരെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്ഡേറ്റ് ചിലപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുമ്പോഴേ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും കേട്ടോ. ഒരു ഫ്ലാറ്റായിട്ട് വരുന്ന നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ്, പുതിയ സ്റ്റോക്കിൽ വന്ന ബീഡാണ് കേട്ടോ. ഇതൊരു എലിപ്സ്, നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള ബീഡാണ്. ഇതാണ് 10 ഗ്രാമിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കാൻഡി ബീഡ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫ്ലവർ ബീഡിൽ. 3 ടൈപ്പ് ഓഫ് ഫ്ലവർ ബീഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് റോസ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവറിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരു ബീഡ്. ഇത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് 10 ഗ്രാമിൽ ഉണ്ടാവും. ഓക്കെ, ഇത് കുറച്ച് വലിപ്പമുള്ള ബീഡാണ്, അതുകൊണ്ട് മറ്റേ ബീഡ്സിനേക്കാളും ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും. ഇതാണ് 3 ടൈപ്പ് ഓഫ്. ഇത് 30 ഗ്രാമിൻ്റെ പാക്കറ്റും, ഇത് 20-25 ഗ്രാമാണ് തോന്നുന്നു. അയ്യോ, കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ അളക്കാൻ എടുത്ത് വെച്ചിട്ടില്ല. നമ്മുടെ കാറ്റലോഗിലുള്ള അളവ് അത് 30 ആണോ 20 ആണോ, 20 ആവില്ല 25 ആണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും നമ്മൾ സെയിൽ ചെയ്യുന്ന പാക്കറ്റ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാകും. ഇത് 30 ഗ്രാമിൻ്റെ പാക്കറ്റ്, 30-25 ആണ്, ഇത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. കാറ്റലോഗ് എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര ഗ്രാമാണെന്നുള്ളത്. ഇത്രത്തോളം ക്വാണ്ടിറ്റിയാണ് അതിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് ഇത് 20 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഈ ബീഡ് കറൻ്റ്ലി സ്റ്റോക്ക് ഔട്ടാണ്. നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവില്ല. നമ്മളൊരു 160 രൂപയുടെ കിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിറ്റിനകത്ത് ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കിറ്റിനകത്ത് നമ്മൾ 20 ഗ്രാം ഇതായിരുന്നു ആഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരുപാട് കിറ്റിനുള്ളത് സ്റ്റോക്ക് കൂടുന്നെങ്കിലും നമുക്ക് അതിലും കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു, കാരണം ഇത് സ്റ്റോക്ക് ഔട്ടായി പോയി. അപ്പോൾ ആ കിറ്റിനകത്ത് ഇത് കിട്ടാത്തവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രാക്കഡ് ബീഡായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പേസ്റ്റൽ ബീഡ്. ഇതിലേത് ബീഡാണെങ്കിലും ഏകദേശം ഒരേ റേറ്റും ഒരേ സൈസും വരുന്ന ബീഡാണ്. ഈ രണ്ട് ബീഡിനെ അപേക്ഷിച്ച് ക്രാക്കഡ് ബീഡിനാണ് കുറച്ചുകൂടി റേറ്റ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം മേക്കിംഗ് ക്ലാസ്സസ് ചെയ്യുമ്പോൾ ഈ ഒരു 3 ടൈപ്പ് ബീഡ് വെച്ചിട്ടുള്ള മേക്കിംഗ് ക്ലാസ്സും ചെയ്യാനായിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ. കാരണം മെറ്റീരിയൽസ് കിട്ടിയവർക്ക് ഉപകാരപ്പെടുന്നല്ലോ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് പേസ്റ്റൽ ബീഡിൻ്റെ ബോ ബീഡ്. 2 ടൈപ്പിലുണ്ട്, ഈ ഒരു ടൈ ഇല്ലാത്ത ടൈപ്പും ഇത് ടൈ ഉള്ള ടൈപ്പും. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് 10 ഗ്രാമിൻ്റെ പാക്കറ്റിൽ വരിക.
പിന്നെ ഇത് ഫ്രൂട്ട്സ്, ഹാങ്ങിങ് ഫ്രൂട്ട്സ് 10 ഗ്രാമിൽ ഇത്രയുണ്ടാവും. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരൈറ്റമാണ് ഷൈനിങ് ഗ്ലാസ് ബീഡ്സ്. വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകുന്നുണ്ട്, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എത്ര ഗ്രാം ഇത്, ഈ ഗ്രാം പാക്കറ്റിൽ എത്ര ബീഡുണ്ടാവും, എത്ര ബീഡുണ്ടാവും, പാക്കറ്റ് കാണിച്ചു തരും. അപ്പോൾ ഇത്രയും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇത് ഓരോന്നും എടുത്ത് ഫോട്ടോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല. അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇത് 10 ഗ്രാമിൻ്റെ ഷൈനിങ് ഗ്ലാസ് ബട്ടർഫ്ലൈയിൽ വരുന്ന ബീഡാണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഒരു 18 പീസാണ് ഇതിനകത്തുള്ളത്. ഇത് അതിലും കൂടുതലുണ്ടാവും, കാരണം അതിലും സൈസ് കുറവുള്ളതാണ്, കുഞ്ഞ് സ്റ്റാർ ബീഡാണ്, 10 ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെയാണിത്. ഇത്രത്തോളം ബീഡ്സ് ഉണ്ടാവും. നെക്സ്റ്റ് ഷൈനിങ് ബോൾ ബീഡ്, ഗ്ലാസ് ടൈപ്പിൽ വരുന്ന ബോൾ ബീഡാണ്. ഇത് 15 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. ഈ ഒരു ബോൾ ബീഡ് 10 ഗ്രാം ആക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ 10 ഗ്രാം ആക്കുമ്പോൾ തീരെ ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ 15 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നെക്സ്റ്റ് നമ്മുടെ കാൻഡി ബീഡ്, മിഠായിയുടെ ഷേപ്പ് വരുന്ന ബീഡ്. ഇതും ഇത് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ. 10 ഗ്രാമിൽ അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഷൈനിങ് ഗ്ലാസ് ബീഡിൽ ഈ ഒരു ഫ്ലവർ ബീഡ്, ഇതുണ്ടല്ലേ ഫ്ലവർ ഷേപ്പ്. വീഡിയോയിൽ ഒരു കവർ അഴിച്ച് പിന്നെ അതിനകത്തോട്ടിടണ്ടേന്ന് വിചാരിച്ചിട്ട് അതുണ്ടോ. നെക്സ്റ്റ് ഈ രണ്ട് ബീഡ് നമുക്ക് വന്നിട്ടുള്ളത് 20 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ടാണ്. കാരണം 20 ഗ്രാം ആക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വെയിറ്റ് വരുന്ന ബീഡാണ്. അപ്പോൾ നിങ്ങൾക്ക് 10 ഗ്രാം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹാഫ് ഉണ്ടാവുള്ളൂ, അപ്പോൾ അധികം ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും 20 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, അതിനകത്ത് ഇത്രയും ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഫിറ്റിംഗ് സ്റ്റോണ്, 5 ഗ്രാം ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തത്. ഫിറ്റിംഗ് സ്റ്റോണ് കറൻറ്റ്ലി ചില കളേഴ്സൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ടാണ്, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും 5 ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും എന്നുള്ളത്. ഇതാണ് 5 ഗ്രാമിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും മൂവിങ് ആയിട്ടുള്ള റെയിൻബോ ബീഡ്, 10 ഗ്രാമിൻ്റെ പാക്കറ്റ് ഇതാണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി ഒരു 40 to 42 ബീഡ്സ് ഉണ്ടാവും ഇതിനകത്ത്. നെക്സ്റ്റ് ഫ്ലവർ ബീഡ്സാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഫ്ലവർ ബീഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ മൾട്ടി കളറിൽ വരുന്നത്, 10 ഗ്രാമിൻ്റെ പാക്കറ്റാണിത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ഒരു പാക്കറ്റ് വാങ്ങിയാൽ തന്നെ ഒരുപാട് ഹെയർ ബോസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈ ഒരു ബിഗ് സൈസിൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ്. നെക്സ്റ്റ് ഇത് പുതിയതായിട്ടാണ് കേട്ടോ, അതായത് ഡബിൾ ഹോൾ വരുന്ന ടൈപ്പ് ബീഡ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹോൾ വരുന്ന ടൈപ്പ് ബീഡ്സ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതിന് 2 ഡിസൈനാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഏകദേശം 16 പീസ് ഉണ്ടാവുന്നതാണ്, 16 പീസ് ഉണ്ടാവും. 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത് കേട്ടോ. ഇതും വെറും 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, ഇതിനൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി നിങ്ങൾക്കുണ്ട്. ഇതും ഡബിൾ ഹോള് വരുന്ന ടൈപ്പ് ബീഡ് തന്നെയാണ്. നെക്സ്റ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ കണ്ടോ, 10 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇതിനകത്ത്. ഇതും 10 ഗ്രാമിൻ്റെ പാക്കറ്റ് തന്നെ, ഇതിലും കുറച്ച് എണ്ണം കുറവായിരിക്കും ഇതിനകത്ത്, കാരണം ഇത് കുറച്ച് വെയിറ്റ് വരുന്ന ബീഡാണ്. അപ്പോൾ ഇത്രയും ബീഡ്സാണ് നിങ്ങൾക്ക് മെയിനായിട്ട് എല്ലാവരും ചോദിക്കാറുള്ള ഡൗട്ടാണിത്, ഒരു പാക്കറ്റിനകത്ത് എത്ര ബീഡ്സ് ഉണ്ടാവും ഇതിനകത്തൊക്കെ എന്നുള്ളത്. അപ്പോൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ആൽഫബറ്റ് ബീഡ്സിൻ്റെ ഡൗട്ട് ചോദിക്കാറുണ്ട്. നമ്മൾ സെയിൽ ചെയ്യുന്ന ആൽഫബറ്റ് ബീഡ്സിൻ്റെ ടൈപ്പ് വെച്ചൊരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം, അടുത്ത ദിവസം ഷെയർ ചെയ്യൂ കേട്ടോ. പിന്നെ നമുക്കിനി ഒരുപാട് കിറ്റ് വരുന്നുണ്ട്, അപ്പോൾ കിറ്റിന് ഓർഡർ ചെയ്യുന്നവർ ദയവായിട്ട്, അർജൻറ്റ് ഓർഡേഴ്സ് ഉള്ളവർ ദയവായിട്ട് കിറ്റിന് ഓർഡർ ചെയ്യാതിരിക്കുക. കിറ്റിന് ഓർഡർ ചെയ്യുമ്പോൾ എന്താ പറയുക, നമുക്ക് മിനിമം ഒരു 4 to 5 ഡേയ്സ് കഴിയും നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്ത് അയച്ച് തരാൻ വേണ്ടിയിട്ട്. കാരണം അത് നമുക്ക് വരുന്ന ഓർഡേഴ്സ് അനുസരിച്ചിരിക്കും, അങ്ങനെ വരുന്നത് എന്താ പറയുക, നമുക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കുറച്ച് ടൈം എടുക്കും, അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടി കാത്തിരിക്കണം മെറ്റീരിയൽ കിറ്റ് ഓർഡർ ചെയ്യുന്നവർ കേട്ടോ. നെക്സ്റ്റ് പറയാനുള്ളത് നമ്മൾ ഇപ്പോൾ കറൻറ്റ്ലി നമുക്ക് കുറച്ച് കിറ്റുകൾ അവൈലബിൾ ആയിരുന്നു. ഇനി പുതിയ ഒരുപാട് കിറ്റ് ജ്വല്ലറി മേക്കിങ്ങിന് കിറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ബീഡ്സിൻ്റെ തന്നെ എല്ലാ കളക്ഷനും ഇൻക്ലൂഡ് ചെയ്തിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 200 താഴെ വരുന്ന ടൈപ്പ് ചെയ്യുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ ട്രൈ എന്താ പറയുക ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇത്രയും പേസ്റ്റൽ ബീഡ്സാണ് കറൻറ്റ്ലി സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്
ഒരു കിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഹെയർ ബോ ഒഴിവാക്കിയിട്ട് ബീഡ്സ് മാത്രമേ ചെയ്തുകൂടെ, അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലിറ്റർ ട്യൂബ് ഒഴിവാക്കിയിട്ട് ബീഡ്സ് മാത്രം ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഗമ്മ് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു കിറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കറിയാം B7000 എന്ന് പറയുന്നത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. 50 ml 50 രൂപ, 110 ml 95 രൂപ, അങ്ങനെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് വെച്ചിട്ട് ഒരിക്കലും കിറ്റായിട്ട് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 500 rupees ഒക്കെ ബഡ്ജറ്റ് വരികയാണ്, അല്ലെങ്കിൽ 350 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ നോക്കാം. ഇനിയിപ്പോൾ ഈ ഒരു പേസ്റ്റൽ ബീഡ്സിൻ്റെ മാത്രമായിട്ടൊരു കിറ്റ് ചെയ്യണമെന്നുണ്ട് കേട്ടോ, പേസ്റ്റലും ഗ്ലാസ് ബീഡ്സും മാത്രം വെച്ചിട്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യും. ജ്വല്ലറി മേക്കിങ്ങിനും ഒരു കിറ്റ് വരുന്നുണ്ട്, പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം എടുക്കും. ഓക്കെ, എങ്ങനെയും ഈ ഒരാഴ്ചയുടെ ഉള്ളിൽ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓർഡർ തരുന്നവർ നിങ്ങൾക്ക് അർജൻറ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ പറയണം അർജൻറ് ഓർഡറാണ്, 2 ദിവസത്തിൻ്റെ ഉള്ളിൽ അയച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് ചോദിക്കണം. അങ്ങനെ നമുക്ക് എന്താ പറയുക, അങ്ങനെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും അയക്കാൻ പറ്റില്ല, കാരണം പെൻഡിങ് ഓർഡേഴ്സ് കിടക്കുന്നുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷമാണ് അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പറയണം. അതല്ലാതെ ഓർഡർ കൺഫേം ചെയ്ത് ചില ടൈമിൽ നമ്മൾ പിറ്റേ ദിവസം അയക്കാറുണ്ട്, ചിലപ്പോൾ 2 ദിവസം കൊണ്ട് അയക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ചിലപ്പോൾ ഇതേപോലെ ടൈറ്റ് ഷെഡ്യൂൾ വരുന്ന സമയത്ത് നമുക്ക് അയക്കാൻ പറ്റില്ല, ചിലപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ ടൈം എടുക്കാറുണ്ട്. അപ്പോൾ ചിലർ ചൂടാവാറുണ്ട്, നിങ്ങൾക്ക് നേരത്തെ അയക്കാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞുകൂടെയെന്ന്. നമ്മൾ ഓൾറെഡി പറയാറുണ്ട് ഒരു 2 to 4 days എടുക്കും ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അർജൻറ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഓർഡർ കൺഫേം ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് പറയണം കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.